ഹബീബായ സല്ലല്ലാഹു അലൈഹി തങ്ങളെ മത് കേട്ടിട്ട് ഹബീബായ തങ്ങളെ സ്വഭാവത്തെ കേട്ടിട്ട് ആ ആശയത്തിൽ നിന്ന് എന്താണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞ തിരുനപിക്കാലത്തിന്റെ വെളിച്ചം അലൈഹി വസല്ലം ആ തങ്ങള് നമ്മുടെ കൽബിൽ എന്ത് വെളിച്ചമാണ് പുതിയതായി നൽകിയത് ആണുങ്ങളോട് ഞാൻ ചോദിക്കുന്നു പെണ്ണുങ്ങളോടും ചോദിക്കുന്നു ഭാര്യമാരോട് ചോദിക്കുന്നു ഭർത്താവിന്റെ സ്വഭാവത്തിൽ എന്ത് നന്മയാണ് റബി ഉള്ളവല് കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ആണുങ്ങളോട് ഞാൻ നമ്മുടെ പെണ്ണുങ്ങളെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉള്ളവല് കഴിഞ്ഞപ്പോ കാണാനുണ്ടോ ഉണ്ടെങ്കിൽ നമ്മുടെ ആഘോഷം കൽബറിഞ്ഞ ആഘോഷമാണ് ഹബീബായ ഹബീബായാഹു അലൈഹി വസ്ല്ല മതങ്ങളോട് ഉണ്ട് നമുക്ക് എന്ന് പറഞ്ഞ സ്നേഹം അത് യഥാർത്ഥത്തിൽ ഉള്ളതാണ് ഇല്ലെങ്കിൽ ഉള്ളനൊക്കെ കൂലി ചെയ്തതിനൊക്കെ കൂലി കിട്ടും തങ്ങളോട് തങ്ങളോടുള്ള മഹബത്തിന്റെ ഒരു അടയാളമാണ് അലൈഹി തങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് വിഷയത്തിനറങ്ങിയാലും കൂലി കിട്ടും പക്ഷേ ആശയം തമ്മിൽ വലിയ സ്വാധീനം ചൊലുത്തിയാൽ നമ്മുടെ കുടുംബം ഒന്ന് നന്നായാൽ അയൽവാസികളുമായിട്ടുള്ള ബന്ധമൊന്ന് നന്നായാൽ അത് ഹബീബായ സാഹു അലൈഹി വസ്സലമ തങ്ങളോടുള്ള നമ്മുടെ മഹബത്തിന്റെ ഒരു അടയാളം കൂടിയാണ് സഹോദരങ്ങളെ അഷ്റഫുൽ അഷ്റഫ് മുഹമ്മദു വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ച വിഷയമാണ് കുടുംബജീവിതം ഒരു മനുഷ്യന്റെ സ്വഭാവം നിശ്ചയിക്കേണ്ടത് ഒരാളുടെ സ്വഭാവം നിർണയിക്കേണ്ടത് തങ്ങള് നിങ്ങളെ കൂട്ടത്തിലേറ്റവും ആയ ആള് നിങ്ങളുടെ ഇണകൾക്ക് ഹൈറായ ആളാണെന്ന് നമ്മുടെ നബിദിനത്തിന് ഉസ്താദും പറഞ്ഞിട്ടുണ്ട് നബി അലൈഹി തങ്ങൾ പറയാ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹൈറായ ആള് അത് നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളുടെ ഇണകളിൽ ഹൈറായ ആളാണ് നല്ല സർട്ടിഫിക്കറ്റ് തരേണ്ടത് അവാർഡ് തരേണ്ടത് ആദരവ് തരേണ്ടത് സമ്മാനം തരേണ്ടത് ഭാര്യക്ക് ഭർത്താവാണ് ഭർത്താവിന് ഭാര്യയാണ് നമുക്ക് ആ നിലക്ക് മാറ്റിയെടുക്കാൻ കഴിയുമോ നമ്മുടെ കുടുംബം ഇമ്പമുള്ളതാണ് കൂടുമ്പോൾ ഇമ്പമുള്ളതിനെ ആ കുടുംബം എന്ന് പറയാ ഈ കുടുംബം എന്ന് കൂടുന്ന സമയത്ത് ഇമ്പമുള്ളത് എന്നാ ഇപ്പോ കൂടുമ്പ സമയത്ത് അലമ്പുള്ളതിനെയാണ് കുടുംബം എന്ന് പറയാ കൂടുമ്പോൾ പ്രശ്നമുള്ളത് കൂടുന്നവരെ സന്തോഷമാണ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ പ്രയാസമാണ് അള്ളാഹു നമ്മുടെ കുടുംബം നന്നാക്കി തരട്ടെ ഇസ്ലാമിക കുടുംബം എന്ന് പറഞ്ഞാൽ ഉപ്പയും ഉമ്മയും ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം കൂടി ഉപ്പാപ്പയും ഉമ്മാമയും എല്ലാം കൂടി ഒരു സംഗതിയാണ് ദിവസങ്ങളോളം വേദപറേണ്ട ഒരു വിഷയമാണ് ഹബീബായ സാഹു അലൈഹി വസ്ല്ല തങ്ങളു പറഞ്ഞ നല്ല ഒരു കുടുംബ ജീവിതം ഒരാൾക്ക് നയിക്കാൻ പറ്റിയാൽ ഇന്നത്തെ എത്രയെത്ര കേസുകളാണ് എത്ര പ്രശ്നങ്ങളാണ് കുടുംബ കോടതി എന്ന് പറഞ്ഞാൽ കോടതി തന്നെ ഉണ്ട് കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി മാത്രം മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങൾ പലപ്പോഴും പള്ളി പള്ളിക്കമ്മറ്റിയിലും സംഘടനാദലത്തിലും നാട്ടുകാരണവന്മാരുടെയും കുടുംബത്തിലെ കാരണവന്മാർക്കിടയിൽ തീർന്നുപോകും എന്നിട്ടും എത്രയോ പ്രശ്നങ്ങൾ പിന്നെയും കിടക്കുന്നു വലിയ വിഷയമാണ് ഈ ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ സാധുവായി ഞാൻ എത്രയോ വിഷയങ്ങൾ ഇടപെട്ടിട്ടുണ്ട് പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ എന്താണോ മാർഗം നമ്മൾ നന്നാകാൻ എന്താ മാർഗം പരിശുദ്ധ ഖുർആൻ ഒരു ഒരു പഠിപ്പിച്ചിട്ടുണ്ട് ഔലിയാക്കളുടെ സ്വഭാവം പറഞ്ഞിട്ട്

ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് കൺ നൽകണം അല്ലോ ഞങ്ങൾക്ക് കണ്ണിന് കുളിർമ നൽകണമല്ലോ ആനന്ദം നൽകണമല്ലോ നിങ്ങൾ നോക്ക് ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ ഉപ്പ കയറേണ്ടി വന്നിട്ടില്ല ഇപ്പൊ ഇരുപത്തഞ്ചു ഇരുപത് വയസ്സായ മകനു വേണ്ടി പാപ്പക്ക് പോലീസ് സ്റ്റേഷൻ ഇറങ്ങാൻ നേരല്ല ഈ മകൻ കുറയിനാകുന്നില്ല എത്രയോ ആളുകൾ ഭാര്യമാരെ കൊണ്ട് കരയുന്നു എത്രയോ ആളുകൾ ഭർത്താക്കന്മാരെ കൊണ്ട് കരയുന്നു അവർക്ക് കുറവത്ത് അയിനാകുന്നില്ല അള്ളാഹുവിന്റെ ഖുർആൻ നല്ല ദുരാ പഠിപ്പിക്കുന്നു കുറവത്ത് അയിനായിട്ട് എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവിനെ എൻ്റെ മക്കളെ കുറവാക്കി തരണമല്ലോ കൽിന് സന്തോഷം നൽകുന്നതാക്കി തരണമല്ലോ ആ ദ്വായ പൂഹും കൂടെ ഉണ്ടാകണം ഖുർആൻ പറഞ്ഞ ആയത്ത് അവസാനിപ്പിക്കുന്നത് അള്ളാഹുവേ റബേ മുത്തക്കൈങ്ങൾക്ക് തുടരാൻ പറ്റുന്ന നിലക്ക് ഞങ്ങളെ ഒന്ന് മഹമാക്കി തരണം അല്ലോഹോ ഒന്നുകിൽ ഭാര്യക്കല്ലെങ്കിൽ ഭർത്താവിനല്ലെങ്കിൽ മക്കൾക്ക് ആരാണോ മുമ്പിൽ അവർക്ക് ഞങ്ങളെ നോക്കി പഠിക്കാനും പകർത്താനും അനുകരിക്കാനും പറ്റുന്ന നിലക്ക് ഞങ്ങളെ ഒന്ന് സംസ്കാരമുള്ളവരാക്കി തരണമല്ലോ പരിശുദ്ധ ഖുർആാനിന്റെ വളരെ നല്ല ഒരു

യു പി ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയ ഉടനെ പയ്യന്നൂരിന്റെ അടുത്ത് വെള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ദെർസ് തുടങ്ങിയത് അപ്പൊ അവിടെ ദെർസിന്റെ വാർഷികം നടക്കുമ്പോൾ ആ വാർഷികത്തിൽ ഞാൻ തന്നെ വേദു പറയാൻ ഒരാഴ്ചന്റെ പരിപാടിയാണ് ഞാൻ വയത് പറയാൻ അന്ന് സ്റ്റേജിൽ ഒരാളുണ്ട് അദ്ദേഹം കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹിയാണ് എന്നോട് നല്ല മാഴത്തുള്ള ആൾ അള്ളാഹുത്താല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ അദ്ദേഹം ഞാൻ പ്രസംഗിച്ച് ഒരു ഏകദേശം ഇങ്ങനെ പോയുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കത്ത് എന്റെ മക്കൾക്ക് ഹിതായത്ത് കിട്ടാൻ ഒരു പവൻ സ്വർണം അന്നവിടെ ജമാൻ ജമാള്ളിന്റെ കീഴിൽ ദർശന്റെ വകയിൽ ഒരു ഹോട്ടൽ നിർമ്മിക്കുന്നുണ്ട് ചീമേനി ടൗണിൽ അതിന്റെ ഒരു പിരിവും കൂടം അതിലെ പരിപാടിന്റെ ഒരു ലക്ഷ്യമാണ് ലക്ഷ്യമല്ല അതിന്റെ ഒരു ഭാഗമാണ് അപ്പൊ ഇദ്ദേഹം അതിലേക്കൊരു ഒരു പവൻ സമ്മാവൻ സംഭാവന തന്നെയാണ് എന്റെ മക്കൾക്ക് ഹിതായത്ത് കിട്ടാൻ ഇപ്പൊ ഞാൻ അവർക്ക് വേണ്ടി ഇങ്ങനെ ദ്വാരുന്നു അത് പെട്ടെന്ന് കിട്ടിയപ്പോവും ആ കടലാസ് ഇങ്ങനെ കിട്ടിയപ്പോവും ഞാൻ വളരെ ആത്മാർത്ഥമായി നീട്ടി ദ്വാരുന്നു ദ്വാരുന്നപ്പോ നല്ല സദസ് ഉണ്ട് സദസ്സിന്റെ ബാക്ക് വശത്ത് നിന്ന് ഒച്ചത്തിൽ ആമീൻ പറയാണ് ചെറുപ്പക്കാർ ഒന്നെങ്കിൽ എന്നെ ആക്കിയിട്ട് പറഞ്ഞ ആമീനാണ് അല്ലെങ്കിൽ ഇഖലാസോടെ പറഞ്ഞ ആമീനാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഈ ആമീൻ പറയുന്ന കൂട്ടത്തിൽ ഇയാളെ നാല് മക്കളും ഉണ്ട് യാമീം പറയണ കൂട്ടത്തിൽ ഇവരും ആ നാട്ടിലെ ഏകദേശം നല്ല മുഴുകുടിയന്മാരാണ് അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ അള്ളാഹു റഹ്മാക്കി തരട്ടെ ഏത് ഉപ്പക്കും ഉമ്മക്കും മക്കൾ നന്നാകണമെന്ന ആഗ്രഹമുണ്ട് ഉപ്പയും ഉമ്മയും നല്ല സ്വഭാവത്തിലാകണമെന്ന മക്കൾക്കും ആഗ്രഹമുണ്ട് അടുക്കലേക്ക് ഒരു ബാപ്പ വന്നിട്ട് പറയുന്നു അമീറുൽ എന്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല എന്റെ എന്നെ അനുസരിക്കുന്നില്ല ഉമർദിയാഹുവൻ ഹു ഈ മകനെ വിളിച്ചു വരുത്തിയിട്ട് മകനോട് ചോദിച്ചു മോനെൻറെ ഒരു പരാതി പറഞ്ഞിട്ടുണ്ട് ശരിയാണോ അപ്പൊ ഈ മകൻ തിരിച്ചു ഉമർതി അള്ളാഹു അങ്ങോട്ട് വെച്ചു അല്ല അമീർ ഉൽമിനീൻ ഒരു ഉപ്പാക്ക് മകനോടുള്ള എന്താണ് ഉപ്പാക്ക് മകനോടുള്ള ബാധ്യത എന്തൊക്കെയാണ് മുഹമ്മദുർ റസൂൽ വസങ്ങൾ പഠിപ്പിച്ചത് എന്താ ഒന്ന് മക്കൾക്ക് നല്ല ഉമ്മയെ കൊടുക്കണം മക്കൾക്ക് നല്ല ഉമ്മയെ സമ്മാനിക്കണം അത് ഉപ്പാന്റെ ബാധ്യതയാണ് മക്കളോട് കാണിക്കേണ്ട ബാധ്യതയാണ് അതെങ്ങനെയാ മക്കൾക്ക് സമ്മാനം കൊടുക്കുക തില്ലങ്കേരി ടൗൺ റോഡ്രഷിലാക്കിയിട്ട് ഇരിട്ടിയിൽ പോയിട്ട് നല്ലൊരു ഉമ്മാനം കൊടുക്കുക അങ്ങനെയാ കല്യാണം കഴിക്കുമ്പോ ആലോചിക്കണോ കുട്ടികൾക്ക് ഉമ്മാന കൊടുക്കാന്ന് ഉപ്പ മംഗലം കഴിക്കണ സമയത്ത് ആലോചിക്കണോ കണ്ടോ സയ്യമത് നല്ല ഉമ്മാന കൊടുക്കണം രണ്ടാമത്തത് അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം രണ്ടാമത്തത് കുട്ടികൾക്ക് നല്ല പേര് കൊടുക്കണമെന്നാണ് അത് നമ്മളെ ഇന്നത്തെ വിഷയത്തിൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല സന്താന പരിപാലനം നമുക്ക് പിന്നെപ്പോഴെങ്കിലും ഒക്കെ പറയാം അല്ലെ മറ്റുസ്താദുമാര് പറയും നമുക്ക് കുടുംബജീവിതം പറയാം മൂന്നാമത്തത് കുട്ടിക്ക് കുർഹാൻ പഠിപ്പിക്കണം എന്നതാ ഇപ്പൊ ഇക്കുട്ടി പറഞ്ഞു എന്റെ ഉമ്മ മജൂസിയാ എന്റെ ഉമ്മ തീനാരാധിക്കുന്ന പെണ്ണാൻ മുസ്ലിമത്തെയല്ല ഉപ്പ പ്രേമിച്ച് കല്യാണം കഴിച്ചതാ പിന്നെ അഹ് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ പേര് ജുവാലിന്നാ ജ്വാലി എന്ന കരിവണ്ട് എന്ന അർത്ഥം ആ സ്വഭാവല്ലേ കാണിക്കൂ ഖുർആാൻ ഇപ്പൊ പഠിപ്പിച്ചിട്ടില്ല ഞാൻ പറയാ കിടക്കട്ടെ ആ ചരിത്രം ഏതായാലും ശീതനാഴ്ച മൃതിയുള്ളാഹു എന്ന് പറഞ്ഞ ഒന്നാമത്തെ കാര്യം നല്ല ഉമ്മയെ കൊടുക്കണം കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ ഭാര്യയും ഭർത്താവ് മക്കളാന്ന് ഞാൻ പറഞ്ഞില്ലേ ആ മുഖം ശരിയായാലേ മുഴുവനും ശരിയാകുള്ളൂ ഒരാൾ നല്ല വീട് കെട്ടുകയാണെങ്കിൽ ആ വീടിന് നല്ല ഫില്ലർ അല്ലെങ്കിൽ ഈ അടിയിൽ ബെൽറ്റലിട്ട് നല്ല തറ കെട്ടണം തറക്ക് കൂടുതൽ ചിലവാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞു വീണ സ്ഥലത്ത് പുര കെട്ടിയാല് അത്ര നല്ല മോടി പുറത്ത് ചെയ്തിട്ടും കാര്യമില്ല എന്റെ ധൈര്യത്തിൽ കടന്നുറങ്ങാൻ പറ്റൂല ഫൗണ്ടേഷൻ ശരിയില്ലെങ്കിൽ ശരി ജീവിതത്തിന്റെ തുടക്കം ശരിയാകണം പറഞ്ഞു പറഞ്ഞു ചെറുപ്പക്കാരെ ചെലവിനൊക്കെ കൊടുക്കാൻ പറ്റും കഴിക്കണം എന്റെ സുന്നത്തിൽപ്പെട്ടതാണ് വിവാഹമെന്ന് പറയുന്നത് സഹോദരങ്ങളെ ഇസ്ലാം പ്രകൃതിയോട് യോജിച്ചിട്ട് ഇണങ്ങിച്ചേരുന്ന മതമാണ് അലിഞ്ഞു തിന്ന മതമാണ് ഇസ്ലാമിൽ പടച്ചോനോട് കൂടുതൽ അടുക്കണമെങ്കിൽ ബ്രഹ്മചര്യ പറഞ്ഞിട്ടില്ല കല്യാണം കഴിക്കാതെ ആരോട്ട് ബന്ധപ്പെടാതെ അങ്ങനെ ഒരു പടച്ചോനോട് ബന്ധപ്പെടുന്ന ഊട്ട് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടില്ല മറിച്ച് ഹബീബായ സാഹു അലൈ വസല്ല മതങ്ങൾ പറഞ്ഞത് ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്റെ എന്റെ ചെറിയയിൽപ്പെട്ടതാണ് നിക്കാഹ് എന്നാണ് അപ്പം മനുഷ്യരുടെ പ്രകൃതിയുമായി യോജിക്കുന്ന ഏറ്റവും സന്തോഷമുള്ള നിയമങ്ങളാണ് പരിശുദ്ധ ഖുർആാനിന്റെയും അലൈഹി വസ്ല്ല മതങ്ങളുടെ ശരീരത്തിന്റെയും നിയമം അതേത് കാലത്തിനോടും യോജിച്ചു പോകുന്നതാണ് യോജിക്കുന്നില്ല എന്നൊരുത്തിന് തോന്നിയാൽ അവന്റെ ഈ മാൻന്തോ തകരാറുണ്ട് എന്ന് ചിന്തിക്കണം അതാണ് വേണ്ടത് ഞാൻ പറഞ്ഞത് ഹബീബായാഹു അലൈഹി വസ്ല്ല മതങ്ങള് അതിന് നല്ല വിഷയം പറഞ്ഞു നല്ല പെണ്ണെ കിട്ടണം നല്ല ഭർത്താവിനെയും കിട്ടണം ഉമ്മയും കിട്ടണം ഉപ്പയേയും കിട്ടണം സഹോദരങ്ങളെ മുത്തായ സാഹുലൈസ് നാല് കാര്യത്തിന് വേണ്ടി ലിമാലിഹാ ഒന്ന് സമ്പത്ത് നോക്കിയിട്ടാ കെട്ടുക ഇപ്പോ സ്ത്രീധനം എന്ന് പറയുന്ന സാധനം നമ്മളെ നാട്ടിലൊന്നും ഇല്ല എവിടെ ഉണ്ടോ ഇല്ല പൈസ വാങ്ങി കെട്ടണ പരിപാടിയൊക്കെ മോശമാണ് തോന്നിപ്പോയി അള്ളാഹു എല്ലാ ചെറുപ്പക്കാർക്കും വർക്കത്തെ ചെയ്യട്ടെ കൊറച്ച് ഒരഞ്ചാറ് കൊല്ലം മുമ്പ് ആയിരുന്നെങ്കിൽ ഇത്ര ഉഷാറല്ലാമീം പറയില്ല ഏതായാലും ഇന്ന് അതൊരു ഓട്ടോ ഓഫ് മാറിയിട്ടുണ്ട് പൈസ വാങ്ങൂല പിന്നെ ചിലയാള് പറയും പൈസ ഇല്ലല്ലോ ഇപ്പൊ കുറച്ച് കൂട്ടി തന്നേന്ന് അറിയും ഒരു പവനില് എന്തോ ഒരു വിലയാന്നറിയോ അപ്പൊ അതുകൊണ്ട് അതും വലിയ സങ്കടമാണ് ഇരിക്കട്ടെ ഞാനത് വിശദീകരിക്കുന്നില്ല സ്വത്തിന് വേണ്ടിയിട്ട് പെണ്ണിനെ കല്യാണം കഴിക്കലുണ്ട് എന്താ പരിപാടി ഉപ്പ അബുദാബിയിൽ കഫ്തേരിയ നടത്ത ആ ദുബൈയില് ചെറിയൊരു സൂപ്പർ മാർക്കറ്റാ ഇത്ര മക്കളുണ്ട് രണ്ട് മൂന്ന് മക്കളുണ്ട് ഒരു പെണ്ണും രണ്ടാണും കണ്ണൂർ ജില്ലയിൽ പുതിയ സുപ്രീം കോടതിയിലെ ജഡ്ജിനെക്കാളും ബഹുമാന കണ്ണൂർ ജില്ലയിലെ ഏകദേശം സെൻട്രൽ ഭാഗല്ലേ ഇത് ഒരു സൈഡാണെങ്കിൽ പോലും അപ്പൊ നല്ല മാമൂലല്ല ഉള്ള സ്ഥല ഇത് അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയാപ്പുളക്കല്ല എന്താ ഒരു ബഹുമാനം സാധാരണ കുറച്ച് കൂട്ടിയിട്ടാ പറയാ കണ്ണൂർ ജില്ലയിൽ പോയാൽ കബറിന് വരെ ബഹുമാന പുതിയാപ്പുളിൻ്റെ കബർന്നാ പറയുക അപ്പൊ അത്രത്തോളം ബഹുമാനം നൽകുന്ന അത് ഒരു ജില്ലന്റെ മോശമായിട്ട് പറഞ്ഞല്ലോട്ടോ ഞാൻ ബഹുമാനിച്ച് പറഞ്ഞതാ അതിഥികളോട് നാട്ടിലേക്ക് വരുന്നവരെ ബഹുമാനിക്കുക എന്നതിൻ്റെ ഒരു ഭാഗമായിരിക്കും ഏതായാലും എല്ലാവർക്കും അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ സ്നേഹിച്ച് ബഹുമാനിച്ച് ഇങ്ങനെ സ്നേഹിച്ച് ബഹുമാനിച്ചിട്ട് നടത്തുമ്പോ ആ മോശം നല്ല പൈസയും പവറൊക്കെ ഉണ്ടെങ്കിൽ പുതിയപ്പിളക്ക് പണിയെടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നൊരവസ്ഥയിലാണ് അങ്ങനത്തെ ചെറുപ്പക്കാരും ഉണ്ട് അങ്ങനെ ആവാൻ പാമ്പാടില്ല ഹബീബായ തങ്ങളൊന്ന് അങ്ങനെ അങ്ങനെ കെട്ടാറുണ്ട് പെണ്ണിന്റെ സമ്പത്ത് നോക്കിയിട്ട് പെണ്ണിനെ കെട്ടലുണ്ട് ഇത് പറഞ്ഞിട്ട് ഹബീബായ സാഹു അലൈഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു ി ജമാലി ഹാ പെണ്ണിന്റെ സ്ഥൈൽ നോക്കിയിട്ട് കെട്ടലുണ്ട് സൗന്ദര്യം നോക്കിയിട്ട് കെട്ടലുണ്ട് അത് സമ്പത്തിനേക്കാൾ കടുപ്പമുള്ളതാണ് സമ്പത്തിനേക്കാൾ കടുപ്പമുള്ളതാണ് ചെറിയ സ്ഥലത്ത് ചിലപ്പോ പാവപ്പെട്ട ഒരു പെണ്ണെ കെട്ടിക്കാൻ വേണ്ടി നാലഞ്ച് ലക്ഷം രൂപ വേണം കമ്മറ്റിക്കാർ അഹല്യ കമ്മിറ്റി അല്ലെങ്കിൽ സംഘടന ലെറ്റർ പേളിൽ എഴുതിക്കൊടുത്ത് ഇയാളെ സാധുവാണ് സഹായിക്കണം പലേ പള്ളികളിലും പല പലയാളുകളെയും കണ്ടാൽ ചിലപ്പോ കിട്ടിയാൽ കിട്ടിപ്പോവും ചിലപ്പോ നല്ല സ്വലിഹീനങ്ങളെ മുമ്പിൽ നല്ല മനസ്സുള്ള ആളും പോയാൽ ചിലപ്പോ ഞാൻ തന്നെ കെട്ടിച്ചേരാമെന്ന് പറഞ്ഞ് അങ്ങനെ കെട്ടിച്ചു കൊടുത്താൽ എന്തായാലും പിരിവെടുത്താൽ കിട്ടുന്ന സാധന പൈസ എന്ന് പറയുന്നത് അതേ സമയത്ത് എത്ര പള്ളി പോയാലാണ് കറുത്ത പെണ്ണൊന്ന് വെളുക്കുക അതുണ്ടാവൂല സൗന്ദര്യബോധം മഹാപ്രശ്നമാണ് ഒരല്പം സൗന്ദര്യബോധം വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് ഹബീബായ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു ഖൈറുൻ ഇദാ നോക്കിയാൽ നോക്കിയാൽ സന്തോഷം സന്തോഷം തോന്നുന്ന ഒരു ഒരു പെണ്ണ് അവളെ മുഖത്ത് തോന്നണം അത്ര മതി ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളെ ഇണകളെ സൃഷ്ടിച്ച റബ്ബ് അള്ളാഹുവിന്റെ അത്ഭുതങ്ങളിൽ പറഞ്ഞതാണ് ആയാത്തുകളിൽ എണ്ണിയതാണ് ദൃഷ്ടാന്തങ്ങളിൽ എണ്ണിയതാണ് എന്തിനാങ്ങൾ ഭാര്യമാരിലേക്ക് നിങ്ങൾ സമാധാനത്തോടെ ചെന്ന് ചേരാൻ നോക്കുമ്പോ ഒരു ഉണ്ടാകുന്ന കോലത്തിലുള്ള ഒരു പെണ്ണ് ബസ് അത്ര മതി അതിന് ചിന്തിക്കരുത് ആ മാശക്ക് പറയലുണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഏ ദോശയും കല്ലും ഉണ്ട് അങ്ങനെ ആകരുത് മനസ്സിലായില്ല വളരെ കോലംഘട്ട കോലത്തിലാണ് ഇവനുള്ളത് എന്നിട്ട് ഇവനിങ്ങനെ വലിയ സീരിയൽ പോലെ സിനിമ പോലെ നടിയപ്പോലെ പോലെ നർത്തകിമാരെ കണ്ടിട്ട് അതുപോലത്തെ പെണ്ണാകണൻ്റെ ഭാര്യ എന്ന് ചിന്തിച്ച് നടക്കുന്നവനാകരുത് എന്ന് ചുരുക്കം നല്ല സ്വഭാവമുള്ള പെണ്ണെ തെരഞ്ഞെടുക്കണം അതാണ് വേണ്ടത് കുടുംബം നോക്കിയിട്ട് ഹബീബായ തങ്ങൾ പറയുന്ന വലിയ ഹസബി പെണ്ണിന്റെ തറവാട് നോക്കി കെട്ടലുണ്ട് കുടുംബം നോക്കി കെട്ടണതൊക്കെ പറഞ്ഞിട്ട് തങ്ങൾ പറയുന്നു അവള മതബോധം നോക്കി കല്യാണം കഴിക്കലുണ്ട് നാല് കാര്യങ്ങളും ഹബീബായ തങ്ങൾ പറഞ്ഞിട്ട് വസ്ല്ലം ഇത് നാലും പറഞ്ഞിട്ട് പറഞ്ഞു നീ മതബോധമുള്ള പെണ്ണെ തെരഞ്ഞെടുത്തു വിജയിച്ചു ഹോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിധിയായ തങ്ങളുടെ ഏറ്റവും നല്ല ഇഷ്ടമുള്ള ഭാഷയാണ് ഞാൻ തമാശക്ക് പറഞ്ഞതല്ല എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് ദർശനം നടത്തുന്ന സമയത്ത് കുറച്ചു കൊല്ലം മുമ്പാണ് ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഉസ്താദെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരൻ ആറു മാസത്തേക്ക് ലീവിന് വന്ന സൗജയുന്നു എന്നിട്ട് അവൻ എന്റെ അടുത്ത് വന്ന് വന്ന പിറ്റേന്ന് എന്റെ അടുത്ത് വന്നു വന്നിട്ട് പറഞ്ഞു ഉസ്താദ്വാരക്കണം കല്ല്യാണം കഴിക്കണം എല്ലാം ശരിയാക്കാൻ വേണ്ടിയിട്ട് ഉസ്താദ് ദാരക്കണം അങ്ങനെ കഴിക്കാൻ വേണ്ടി നല്ല ലീവ് ഉണ്ട് ആറു മാസത്തെ ലീവ് ഉണ്ടെന്നും ആയിക്കോട്ടെ സന്തോഷം ഞാൻ ദുരായി എടുത്ത് വിട്ട് പിന്നെ കുറെ നാൾ ഒരു അഞ്ചഞ്ചര മാസമായി പോയി മുമ്പ് ഉസ്താദെ നാളെ പോവുകയാണെന്ന് ഉസ്താദെ നാളെ തിരിച്ചു പോവുകയാണ് കല്യാണം പറഞ്ഞ കല്യാണം ഒന്നും ആയിട്ടില്ല അല്ലെ കല്യാണം ആയിട്ടില്ലെന്ന് പറഞ്ഞോട് പോയിക്കണ്ടല്ലേ ആയിട്ടാണെന്ന് എനിക്കറിയാലോ എന്റെ മഹലല്ലേ അപ്പൊ ഞാനുണ്ട് കല്യാണം ഒന്നായിട്ടില്ല അല്ലേ അപ്പം ഞാൻ എന്താ പറഞ്ഞറിയോ ഒന്നും ആയിട്ടില്ല ഉസ്താദെ ഉപ്പ ഉമ്മ ഉള്ള കാലം വരെ നടക്കുമെന്ന് തോന്നുന്നില്ല ഉപ്പയും ഉമ്മയുള്ള കാലം വരെ നടക്കുമെന്ന് തോന്നില്ല ഞാൻ ഇവനോട് വന്ന് അങ്ങനെ പറയരുത് അപ്പൊ തന്നെ തിരുത്തി അങ്ങനെ പറയാൻ പാടില്ല സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ ഉപ്പാക്ക് പറമ്പ് കിട്ടണം ഉപ്പാക്ക് പറമ്പ് കിട്ടണം പൈസ കിട്ടണ്ട ഉമ്മാക്ക് പൈസ വേണ്ട ഉമ്മാക്ക് പൊന്ന് കിട്ടണം ഉമ്മ പറയുന്ന പൊന്നിന്റെ കഥയാണ് ഉമ്മ പറയണു ഉപ്പാക്ക് പറമ്പ കിട്ടേണ്ടത് ഇത് രണ്ടും ശരിയായാലും പറമ്പുള്ളടത്ത് പൊന്നുണ്ടാവില്ല അടുത്ത് പറമ്പുണ്ടാവൂല പറമ്പും പൊന്നും രണ്ടും അടുത്ത് ഞമ്മള് വേണ്ട ഏതായാലും നിക്കാഹ് കൊറേ പെണ്ണ നോക്കിയിട്ട് നടക്കുന്നില്ല അതുകൊണ്ട് വലിയ സങ്കടമാണ് വൻ്റെ വാഹിന്ന് വീണുപോയതാണ് ചിലപ്പോ മറ്റുള്ളവരോടൊക്കെ അത് പറഞ്ഞ പോലെ എന്നോടും പറഞ്ഞു പോയി ഉപ്പാന്റെ ഉമ്മാന്റെ കാലം വരെ നടക്കുന്നതോന്നില്ല അങ്ങനെ ആകരുതേ രക്ഷിതാക്കളെ ചെറുപ്പക്കാര് പ്രായപൂർത്തിയായാൽ അവരെ പൊന്നും പൈസ ഒക്കെ നോക്കിയിട്ട് നിങ്ങളവരുടെ സമയമായുസ് നശിപ്പിച്ചാൽ ആ വകയിലെങ്ങാനും അവര് ഹറാമിലേക്കൊന്ന് ചിന്തിച്ചു പോയാൽ ആ ഹറോമ മുഖേന അവർ നരകത്തിലേക്ക് വലിക്കപ്പെട്ട അവരാഹുറത്തിൽ പറയുമല്ലു അള്ളാഹുവേ ഞങ്ങളുടെ രക്ഷിതാക്കൾ ഇവരാണ് ഞങ്ങളെ കുഴപ്പത്തിൽ ചാടിച്ചത് ഞങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ ഇരട്ടി ശിക്ഷ കൊടുക്കൂ അവരെന്തലർത്തിയൊന്ന് കിടത്തുപോലെ നെഞ്ഞത്ത് ഞങ്ങളൊന്ന് കാലി വെച്ച് ചവിട്ടട്ടേ ഉപ്പ പറയുന്ന മോനെ സ്വത്ത് വാങ്ങിയിട്ടെങ്കിൽ പിന്നെ കിട്ടൂലെന്നാ പറഞ്ഞത് പിന്നെ കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും നരകത്തിലേക്ക് നമ്മളെ വലിക്കുന്ന വലിക്കുന്നൊരവസ്ഥ വരാതിരിക്കാൻ മക്കളെ ഹറാമിലേക്ക് പോകാതിരിക്കാൻ പ്രായപൂർത്തിയായ മക്കൾ വിവാഹപ്രായമെത്തിയാൽ അനാവശ്യമായ നിബന്ധനകൾ പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങൾ അവരെ സമയം കളയരുത് ആയുഷ് നശിപ്പിക്കരുത് എന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ ആണും ആലോചിക്കണം പെണ്ണും ആലോചിക്കണം ഈമാനുള്ള പെണ്ണും കുട്ടിയെ തെരഞ്ഞെടുക്കണം ഈമാനുള്ള ചെറുപ്പക്കാരനെ തിരഞ്ഞെടുക്കണം എന്നോട് ഇത് തിരിച്ചങ്ങോട്ടുണ്ടട്ടോ പെൺകുട്ടികൾക്ക് മാത്രം ആൺകുട്ടികൾക്ക് മാത്രല്ല പെൺകുട്ടികൾക്കുണ്ട് പ്രശ്നം പെൺകുട്ടികളുടെ ഉപ്പ മനസ്സിലാക്കുന്നത് തീരെ പിന്നെ ഉഷാറില്ലാത്തവനെ സാമ്പത്തികമായിട്ട് സാമ്പത്തികമാണല്ലോ നോക്കുക ഒരിക്കെന്താ ബുപ്പ് പണിയെല്ലാം അന്വേഷിച്ച് നോക്കും നോക്കണം അത്യാവശ്യം തീരെ നോക്കണ്ട എന്നല്ല മറ വെറുതെ തേരാപ്പാരം നടക്കുന്നത് ഒരു പണിയുമില്ല അങ്ങനെയുണ്ട് ചില ആളുകൾ ഞാൻ ഖത്തറിൽ പോയി എന്നിട്ടോ അവിടെ ചെറിയൊരു പണിയെല്ലാം നോക്കിയിട്ടാ ശരിയായില്ല തിരിച്ചു വന്നു ദുബൈ പോയി അവിടെയും കുറച്ച് എന്തെല്ലോ നടത്തി ശരിയായില്ല ബാംഗ്ലൂരിൽ പോയി അവിടെയും കുറച്ച് എന്തെല്ലോ നിർത്തിശില്ലേ ഇപ്പൊ എന്താ ഇപ്പൊ കുറച്ച് കട ഉണ്ട് ഇനിയിപ്പൊ എന്താ പരിപാടി എനിക്ക് കല്യാണം കഴിക്കാം കേട്ടാ ഈ കടം തീർക്കാൻ വേണ്ടി കല്യാണം കഴിക്കണം അങ്ങനെയുണ്ട് ചില ആള് എന്നിട്ട് കല്യാണം കഴിച്ച ഉടനെ ഇവൻ ഭാര്യ പൊന്നിങ്ങനെ അയക്കാൻ തുടങ്ങും മാവിന്റെ മേൽനിന്ന് മാങ്ങ അയക്കാൻ തുടങ്ങുന്ന പോലെ ഫുള്ള് കാലിയായി സമാധാനായിട്ടാ അങ്ങനെ ചില ആളുകളുണ്ട് അങ്ങനെ ആകാൻ പാടില്ല ഭാര്യയിൽ നിന്ന് നീ വാങ്ങിയത് മുഴുവനും കടമാണ് അവൾ നിന്നെ പേടിച്ചിട്ട് ഇപ്പൊ മിണ്ടാതിരിക്കയാണ് അവളെ കൽവിൽ നല്ല വേദന ഉണ്ടാകും അതുകൊണ്ട് എപ്പോഴും അത് തിരിച്ചു കൊടുക്കണമെന്നുള്ള ബോധം വേണം അള്ളാഹു നമ്മുടെ കൽവ് നന്നാക്കി തരട്ടെ പെണ്ണുങ്ങൾ ഇങ്ങനെ വിജയിക്കുന്നത് ഇത്ര നല്ല ഉസ്താദ് ഇതുവരെ വന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവും ഇനി ഏതെങ്കിലും ഒരു തിരക്കുള്ള ഒരു പ്രയാസമുള്ള സമയത്ത് ഒരു കുഴിയിൽ വീണ സമയത്ത് നമ്മുടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അവരാവശ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യത്തിന് ഒരു രണ്ടു പവനെടുത്ത് വിൽക്കേണ്ടി വന്ന വന്നൊരു ഭർത്താവ് എന്നാൽ പെണ്ണേ നീ അത് പറഞ്ഞിട്ടവ എന്റെ മനസ്സിങ്ങനെ പ്രയാസപ്പെടുത്താതെ അവന് നല്ല മാനസിക പിന്തുണ കൊടുത്തിട്ട് അവന് സമ്പത്തുണ്ടാകുമ്പോൾ അത് വാങ്ങി തരാൻ അപ്പോൾ പറയാനുള്ള ഒരു മനസ്സെങ്കിലും കാണിക്കണം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല ബന്ധവും മനസ്സും നൽകട്ടെ അപ്പൊ നല്ല സ്വഭാവം ഉണ്ടാകണം അതാണ് തെരഞ്ഞെടുക്കേണ്ടത് ഒരാൾ എന്നോട് പറഞ്ഞു ഉസ്താദ് രണ്ടു മൂന്ന് കൊല്ലം മുമ്പേട്ടോ ഒരാൾ എന്നോട് ഒരു പെണ്ണിന്റെ ഒപ്പം പറഞ്ഞു ഉസ്താദെ എനിക്ക് മകൾക്ക് പുതിയ പെണ്ണ് അന്വേഷിച്ചിട്ട് ശരിയാകുന്നേ ഇല്ല കിട്ടുന്നേ ഇല്ല ഇനിയിപ്പോ ഒരു മൊയിലാരായാലും മതി എന്നാ ഞാൻ വിചാരിക്കുന്നു അത് ഭയങ്കര കടുപ്പായി പോയി ആ വീട്ടിൽ ഗ്രാനൈറ്റിന്റെ പണിക്ക് വേണ്ടി കുറേ പോലാളികളെ നോക്കി ബംഗാളി ആയാലും മതി എന്ന് പറഞ്ഞ പോലെ അത് ഭയങ്കര കടുപ്പുള്ള ഭാഷ ഒന്നെങ്കിൽ ഭാഷ അറിയാറ്റ് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ അറിയാറ്റ് അതല്ലേ പറഞ്ഞിങ്ങനെ അത് കൊറേ പുതിയപ്പള്ളന്മാർ നോക്കി കിട്ടണില്ല എനിക്ക് മൊയ്ലാരായാലും മതിയും അങ്ങനെ ഇയാളോട് ഞാൻ പറഞ്ഞു മൊയിലാമാരെ കിട്ടാതി മദ്രസെല്ലാം കൂട്ടാൻ പോവുക നിങ്ങൾ കിട്ടുന്ന ആക്കി പിടിച്ച് കെട്ടിച്ചോന്നു അതാ നല്ലെന്ന് പറഞ്ഞു